നമസ്കാരം. കിച്ചൂസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് വയലറ്റ് ഒരു മ്യൂട്ടേഷനെ കുറിച്ചാണ്. എന്താണ് വയലറ്റ്, എങ്ങനെയാണ് നമ്മളത് കാണുന്നത്, അതിൻ്റെ കുട്ടികൾ എന്തൊക്കെ ഇറങ്ങുക, എങ്ങനെയാണ് നമ്മൾക്കൊരു വയലറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് വയലറ്റ് എന്ന് ആണ് നമ്മൾ നോക്കേണ്ടത്. വയലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു മ്യൂട്ടേഷൻ തന്നെയാണ്. വയലറ്റ് ഫാക്ടർ എന്നാണ് നമ്മളതിന് പറയുക. ഒരു ബ്ലൂ സീരീസ് ബേഡിൽ ഡാർക്ക് ഫാക്ടറിൻ്റെ സഹായത്തോടെ ഒന്നോ രണ്ടോ വയലറ്റ് ഫാക്ടർ വരുമ്പോഴാണ് നമ്മളതൊരു വയലറ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ വരുമ്പോൾ തന്നെ ആ കിളിയിൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ഡാർക്ക് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ ആ കിളി എങ്ങനെ ഇരിക്കും, രണ്ട് ഡാർക്ക് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, രണ്ട് വയലറ്റ് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെ പലതരത്തിലും അത് വ്യത്യാസമായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന അതൊന്നും നമുക്ക് നോക്കാം. നമുക്ക് ഈ ചിത്രം ഒന്ന് പരിശോധിക്കാം. ആദ്യം കാണുന്നതൊരു ബ്ലൂ ഒരു ബ്ലൂ ആണ്. നമുക്കതൊരു ബ്ലൂ ബേഡായിട്ട് നമുക്ക് പരിഗണിക്കാം. ബ്ലൂ ബേഡിൻ്റെ കളർ ഏകദേശം അതുപോലെയാണ്. അതിലേക്കൊരു ഡാർക്ക് ഫാക്ടർ വരുമ്പോൾ അത് ഡാർക്ക് ബ്ലൂ ആവും. നമ്മളതിനെ വിഷ്വലി നമ്മൾ കൊബാൾട്ട് എന്നൊക്കെ പറയും. ആ ഒരു കളറിലേക്ക് വരും. അതായത് ആ ബ്ലൂ എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ഡാർക്കായി. അതാണ് ഡാർക്ക് ഫാക്ടർ വരുന്നതുകൊണ്ടുള്ള ഒരു മാറ്റം. അതായത് ആ ബ്ലൂ കുറച്ചും കൂടെ കടുപ്പമാകും. അതിലേക്ക് ഒരു ഡാർക്ക് ഫാക്ടറും കൂടെ വരുമ്പോൾ അത് നമ്മൾ മാവോ എന്ന് പറയും. അതാണ് ഡബിൾ ഡാർക്ക് ബ്ലൂ എന്താ മാവോ. അതായത് രണ്ട് ഡാർക്ക് ഫാക്ടർ വരുമ്പോൾ ആ ബേഡ് ബ്ലൂ ബേഡ് മാവോ ആയിട്ട് മാറും. ഗ്രീൻ സീരീസിലാകുമ്പോൾ നമ്മൾ ഒലീവ് എന്നൊക്കെ പറയും. അപ്പോൾ അത് അങ്ങനെയാണ് ഡാർക്ക് ഫാക്ടറിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ബ്ലൂ ബേഡിൽ ഒരു ഡാർക്ക് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ ഡാർക്ക് ബ്ലൂ ആവും. പിന്നെ ആ ബ്ലൂ ബേഡിൽ തന്നെ സിംഗിൾ ഫാക്ടർ വയലറ്റ് ബ്ലൂ. ആ ബ്ലൂ ഈ ബ്ലൂവിലേക്ക് ഒരു സിംഗിൾ ഫാക്ടർ വയലറ്റ് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു കളറിലായിരിക്കും സിംഗിൾ ഫാക്ടർ വയലറ്റ് ബ്ലൂ. അതും ആദ്യം പറഞ്ഞ ഡാർക്ക് ബ്ലൂവും തമ്മിൽ ഏകദേശം കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും. പക്ഷേ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ ഡാർക്ക് ഫാക്ടറാണ്, ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ സിംഗിൾ ഫാക്ടർ വയലറ്റാണ്. അത് നമുക്ക് പാരൻസിൻ്റെയൊക്കെ അനുസരിച്ച് നമുക്കതിന് പറയാൻ പറ്റുള്ളൂ. വിഷ്വലി നമുക്ക് കാഴ്ചയിൽ നമുക്കത് പെട്ടെന്ന് പറയാൻ പറ്റില്ല, കാരണം രണ്ടും ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ഇരിക്കും. പിന്നെ വരുന്നത് ഡബിൾ ഫാക്ടർ വയലറ്റ് ബ്ലൂ. അതായത് ഒരു ബ്ലൂ ബേഡിൽ രണ്ട് വയലറ്റ് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ ഉള്ള കളറിനെയാണ് നമ്മൾ കാണിക്കുന്നത്. അതായത് ഡബിൾ ഫാക്ടർ വയലറ്റ് ബ്ലൂ, അതിൽ അപ്പോൾ ഡാർക്ക് ഫാക്ടർ ഇല്ല. പക്ഷേ നമുക്കതിനെ കാഴ്ചയിൽ നമുക്കൊരു വയലറ്റായിട്ടൊക്കെ തോന്നും. അതാണ് ഡബിൾ ഫാക്ടർ വയലറ്റ് ബ്ലൂ. ആ ബ്ലൂ ബേഡിൽ ഈ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ ബ്ലൂ ബേഡിൽ രണ്ട് വയലറ്റ് ഫാക്ടർ വരുമ്പോൾ ഡബിൾ ഫാക്ടർ വയലറ്റ് ബ്ലൂ എന്ന് പറയും. ഇനി അടുത്ത കോളം നോക്കാം. സിംഗിൾ ഫാക്ടർ വയലറ്റ് ഡാർക്ക് ബ്ലൂ. അതായത് ഈ ആദ്യം കാണിച്ചിരിക്കുന്ന ഈ ബ്ലൂ ബേഡിൽ ഒരു വയലറ്റ് ഫാക്ടറും ഒരു ഡാർക്ക് ഫാക്ടറും. അപ്പോൾ അത് കുറച്ചും കൂടെ കടുത്ത ഒരു വയലറ്റായിട്ട് നമുക്ക് കാഴ്ചയിൽ കാണാൻ പറ്റും. ആ ഒരു ആദ്യത്തെ ആ ഒരു ബ്ലൂ ബേഡിൽ രണ്ട് വയലറ്റ് ഫാക്ടർ, അതായത് രണ്ട് കോപ്പി വയലറ്റ് ഫാക്ടറും ഒരു ഡാർക്ക് ഫാക്ടറും, അതായത് ഒരു ഡാർക്ക് ഫാക്ടർ രണ്ട് വയലറ്റ് ഫാക്ടർ വന്നു കഴിഞ്ഞാൽ ഡബിൾ ഫാക്ടർ വയലറ്റ് ഡാർക്ക് ബ്ലൂ. അതാണ് നമുക്ക് കിട്ടാവുന്ന പരമാവധി വയലറ്റ് കളർ. ഏറ്റവും അവസാനം കാണിക്കുന്ന ഈ കോളം ഡബിൾ ഫാക്ടർ വയലറ്റ് ഡാർക്ക് ബ്ലൂ. അപ്പോൾ അതിൻ്റെ പാരൻസ് ഏതൊക്കെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ മെയിലും ഫീമെയിലും വയലറ്റ് ആയിരിക്കണം. അത് ഡാർക്ക് ഫാക്ടറും ആയിരിക്കണം മെയിലും ഫീമെയിലും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതുപോലത്തെ കുട്ടികളായിരിക്കും കിട്ടുക. ഡബിൾ ഫാക്ടർ വയലറ്റ് ഡാർക്ക് ബ്ലൂ, അതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും നല്ല വയലറ്റ്. അപ്പോൾ പിന്നെ വേറൊരു പ്രത്യേകത കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ബ്ലൂ എന്ന് പറയുന്നത് പീച്ച് ഫേസിൽ വരുമ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള ബ്ലൂ ആയിരിക്കണം.
ബീച്ച് ഫേസിൽ ബ്ലൂ സീരീസ് ബേർഡ് നമുക്കറിയാം, അക്വ അക്വ ടർക്കോയ്സ് ടർക്കോയ്സ്, പിന്നെ ഇപ്പോൾ നമുക്കിപ്പോൾ കേട്ട് പരിചയമുള്ള ട്രൂ ബ്ലൂ, അങ്ങനെയുള്ള ആ ട്രൂ ബ്ലൂവിൽ ഈ പറഞ്ഞ ഡബിൾ വയലറ്റ് ഫാക്ടറൊക്കെ വരുമ്പോഴായിരിക്കും നല്ല വയലറ്റ് കളർ കാണുന്നത്. ഇനി നമുക്കൊരു വയലറ്റ് എങ്ങനെയാണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. വയലറ്റ് ഏതൊരു മ്യൂട്ടേഷനും കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പാരൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. പാരൻ്റ് വയലറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് വയലറ്റ് കുട്ടികളെ കിട്ടുകയുള്ളൂ. മെയിലും ഫീമെയിലും വയലറ്റ് ആണെങ്കിൽ നമുക്ക് ഡബിൾ ഫാക്ടർ വയലറ്റ് കിട്ടും. കുട്ടിയിലേക്ക് പാരൻസിൻ്റെ കയ്യിൽ നിന്നും അച്ഛൻ്റെ കയ്യിൽ നിന്നും അമ്മയുടെ കയ്യിൽ നിന്നും ഓരോ വയലറ്റ് വീതം കിട്ടുമ്പോൾ ആ കുട്ടി ഡബിൾ ഫാക്ടർ വയലറ്റ് എന്ന് പറയും. ഇപ്പോൾ പാരൻ്റ് ഏതെങ്കിലും ഒരെണ്ണേ വയലറ്റ് ഉള്ളൂ, കൂടെ ഉള്ളത് വേറെ ഏതെങ്കിലും ഒരെണ്ണമാണ്. അപ്പോൾ കുട്ടിക്ക് വയലറ്റ് ഉണ്ടെങ്കിൽ അത് സിംഗിൾ ഫാക്ടർ വയലറ്റ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് വയലറ്റ് കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻ്റ് എന്നാണ് പറയുന്നത്. വയലറ്റിന് ഒരിക്കലും സ്പ്ലിറ്റ് ഉണ്ടാവില്ല. സ്പ്ലിറ്റ് എന്ന് പറയുന്നത് തെറ്റാണ്, മിക്കവാറും അങ്ങനെ കണ്ടിട്ടുണ്ട് സ്പ്ലിറ്റ് എന്ന്. പിന്നെ ഈ വയലറ്റിൽ നിന്നിറങ്ങുന്ന മാവ്, അത് അതിനുള്ളിൽ വയലറ്റ് ഉണ്ടാവും. അത് രണ്ട് ഡാർക്ക് ഫാക്ടർ വരുന്നത് കൊണ്ട് അത് മാവായിട്ട് മാറുന്നതാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വയലറ്റ് നമ്മൾ വിഷ്വലി കാണണമെന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും അതൊരു ബ്ലൂ ബേഡായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ഒന്നോ രണ്ടോ വയലറ്റ് ഉണ്ടായിരിക്കണം, ഒരു ഡാർക്ക് ഉണ്ടായിരിക്കും. ഡാർക്ക് ഫാക്ടർ, രണ്ട് ഡാർക്ക് ഫാക്ടർ വന്നാൽ അത് മാവായിട്ട് മാറും. പക്ഷേ അതിൻ്റെ ഉള്ളിൽ വയലറ്റും ഉണ്ടാവും. നമുക്കത് വയലറ്റായിട്ട് കാണാൻ സാധിക്കത്തില്ല, പുറമേ മാവായിട്ടായിരിക്കും കാണുക. അപ്പോൾ ആ ഒരു ബേഡിന് കൂടെ നമ്മളൊരു വയലറ്റിൻ്റെ കൂടെ ഇടുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഡബിൾ ഫാക്ടർ വയലറ്റ് കിട്ടും. പക്ഷേ ആ മാവിന് നമ്മൾ വയലറ്റിൻ്റെ സ്പ്ലിറ്റ് എന്ന് പറയാൻ പാടില്ല, അത് വയലറ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ പാരൻസിനെയും അതിൻ്റെ ചിക്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. വിഷ്വലി നമുക്കതിനെ പെട്ടെന്ന് ഒരാൾ കണ്ട് ഒരു മാവോ ബേഡിനെ കണ്ടു കഴിഞ്ഞാൽ ഇത് വയലറ്റാണോ മാവോ ആണോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ പാരൻസിൻ്റെ ഹിസ്റ്ററി ടെസ്റ്റ് ബ്രീഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കത് പറയാൻ പറ്റുള്ളൂ. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, നമ്മൾ പീച്ച് ഫേസിൽ വയലറ്റ് നല്ല ഭംഗിയായിട്ട് നമ്മൾ കാണാറില്ല. അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു ബ്ലൂ ബേഡിലാണ് വയലറ്റ് വരുമ്പോൾ നമുക്ക് വയലറ്റായിട്ട് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞു. പീച്ച് ഫേസിൽ ബ്ലൂ ബേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നല്ല ഒരു ബ്ലൂ ആയിരിക്കില്ല നമുക്ക് ഉണ്ടാവുക. ഇവിടെ ഉള്ളത് ഒരു പച്ച നിറത്തിലുള്ള പച്ച ഷെയ്ഡുള്ളൊരു ബ്ലൂ ആണ് നമുക്കുള്ളത്. പക്ഷേ അതേസമയത്ത് ഫിഷറിലും മാസ്കിലൊക്കെ വരുമ്പോൾ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്ലൂ ആയിരിക്കും. അപ്പോൾ ആ മ്യൂട്ടേഷനിൽ അല്ല ആ സ്പീഷീസിൽ വയലറ്റ് വരുമ്പോൾ നല്ല ബ്രൈറ്റായിട്ട് വയലറ്റ് നമുക്ക് കാണാൻ കഴിയും. അത്രയും ഒരു ബ്രൈറ്റ് പീച്ച് ഫേസിൽ നമുക്ക് കിട്ടത്തില്ല. പിന്നെ ഇപ്പോൾ ഈ ട്രൂ ബ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്, അത് കുറച്ചും കൂടെ നല്ല വയലറ്റിലേക്ക് നമുക്ക് കിട്ടാറുണ്ട്. ഇനി നമുക്ക് ഈ ചിത്രത്തിൽ കാണിക്കുന്ന ഡാർക്ക് ഫാക്ടറിൻ്റെ കൂടെ നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് കുളത്തിൽ കാണിക്കുന്നത് ഒരു ഗ്രീൻ ബേഡാണ്, അതിൻ്റെ താഴെ ബ്ലൂ, അതായത് ഗ്രീൻ സീരീസ് ബേഡ്, ബ്ലൂ സീരീസ് ബേഡ്. ഗ്രീൻ ബേഡ് നമുക്കറിയാം, നോർമൽ ഗ്രീൻ ഗ്രീൻ പീച്ച് അല്ലെങ്കിൽ ഗ്രീൻ മാസ്ക്, വൈൽഡ് മാസ്ക്, ഗ്രീൻ ഫിഷർ, അതൊക്കെയാണ് ഗ്രീൻ വരുന്നത്. അതിലേക്ക് ഒരു ഡാർക്ക് ഫാക്ടർ വരുമ്പോൾ നമ്മളതിനെ ഡാർക്ക് ഗ്രീൻ എന്ന് പറയും. അപ്പോൾ ആ ഗ്രീൻ കളർ കുറച്ചും കൂടെ ഒരു ഡാർക്കായിട്ട് മാറും, അതിനെ ഡാർക്ക് ഗ്രീൻ പറയും. അതേപോലെ തന്നെ ബ്ലൂ സീരീസ് ബേഡിൽ ആ ഒരു ഡാർക്ക് ഫാക്ടർ വരുമ്പോൾ ഡാർക്ക് ബ്ലൂ എന്ന് പറയും, നമ്മൾ കൊബാൾട്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഡാർക്ക് ഗ്രീൻ എന്ന് പറയും. അതേസമയം ആ ഒരു ഗ്രീൻ ബേഡിലേക്ക് രണ്ട് ഡാർക്ക് ഫാക്ടർ വരുമ്പോൾ, അതായത് അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒരു ഡാർക്ക് ഫാക്ടർ, അമ്മയുടെ കയ്യിൽ നിന്നും ഒരു ഡാർക്ക് ഫാക്ടർ ആ ഗ്രീൻ കുട്ടിക്ക് വരുമ്പോൾ അതിനെ ഡബിൾ ഡാർക്ക് ഗ്രീൻ എന്ന് പറയും. വിഷ്വലി നമ്മൾ ഒലീവ് എന്ന് പറയുന്ന ആ ഒരു കളറിലേക്ക് എത്തും. ഒലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ ഡാർക്ക് ഗ്രീൻ, അതായത് ആ ഒലീവ് ബേഡിൻ്റെ അച്ഛനും അമ്മയും ഡാർക്ക് ഫാക്ടറാണ്. അവർ രണ്ടുപേരും ഓരോ കോപ്പി ഡാർക്ക് ഫാക്ടർ വീതം കുട്ടിക്ക് കൊടുത്തതുകൊണ്ട് ആ കുട്ടി ഡബിൾ ഡാർക്ക് ഗ്രീനായി. ഇനി ബ്ലൂ സീരീസിൽ വരുമ്പോൾ
ഡബിൾ ഡാർക്ക് ബ്ലൂ മാവ് നീങ്ങണം. അതായത് ആ ബ്ലൂ സീരീസ് ബേഡിലേക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒരു ഡാർക്ക് ഫാക്ട്, അമ്മയുടെ കയ്യിൽ നിന്നും ഒരു ഡാർക്ക് ഫാക്ട്. അപ്പോൾ ആ ബേഡ്, ആ ബ്ലൂ ബേഡ് ഡബിൾ ഡാർക്ക് ബ്ലൂ ആയി. നമ്മളതിനെ മാവോ എന്ന് പറയും. അങ്ങനെയാണ് മാവോ ഉണ്ടാകുന്നത്. മാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബേഡിൻ്റെ ഉള്ളിൽ രണ്ട് ഡാർക്ക് ഫാക്ടറുണ്ട് എന്നാണ് അർത്ഥം. ഡബിൾ ഡാർക്ക് ഗ്രീൻ ഒലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ രണ്ട് ഡാർക്ക് ഫാക്ടറുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പെട്ടെന്ന് തോന്നിയത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളുടെ കൂടെ കൂടുക. ഇനിയും വ്യത്യസ്തമായ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.